ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ തറവാട്ടിലേക്ക് പോയതും അവിടെ ഉമ്മ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. കുറച്ച് കാലം മുമ്പ് വരെ ഉമ്മ ആ പ്രദേശത്തെ ഒരു മെയിൻ കുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉമ്മയുടെ വിഭവങ്ങൾ കൂടിയേ കഴിയും. അടിപൊളി ബിരിയാണിയും പിന്നെ കോഴിക്കോടിൻ്റെ തനത് എല്ലാ പലഹാരങ്ങളും ഉമ്മ ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും. അതേപോലെ തന്നെ വീട്ടിലെന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉമ്മ തന്നെയാണ് എല്ലാത്തിനും മെയിൻ. ഈ അടുത്ത കാലം വരെ ഉമ്മ തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും മുന്നിലും. ഇപ്പോൾ പിന്നെ ഉമ്മക്ക് വയ്യാതായതുകൊണ്ടാണ് എന്ത് പരിപാടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞങ്ങളാണ് ഇപ്പോൾ ഏറ്റെടുത്ത് എല്ലാതും ഉണ്ടാക്കലും വെക്കലും കൊടുക്കലും ഒക്കെ. ഉമ്മ ഇപ്പോൾ വെറും കാഴ്ചക്കാരിയാണ്. പക്ഷെ ഇക്കാക്ക് ഭയങ്കര നിർബന്ധം, കുറേ കായി പറയുന്നു ഉമ്മൻ്റെ ആ ദം ബിരിയാണി കഴിക്കണം. വളരെ ടേസ്റ്റും നല്ല ഇതുമുള്ള ഒരു ബിരിയാണിയാണ് ഉമ്മ ഉണ്ടാക്കാറ്. കുറേ ആയിട്ട് ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കില്ല, ഞങ്ങളാരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഉമ്മൻ്റെ കൈയൊന്നുമില്ല, ഇപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഉമ്മൻ്റെ കൈപ്പുണ്യം ഒന്ന് കുറേ കാലത്തിന് ശേഷം തിരിച്ചറിഞ്ഞൊരു ബിരിയാണി കൂടിയായിരുന്നു അത്. ഉമ്മക്ക് പിന്നെ നമ്മളെപ്പോലെ സ്പൂണും കപ്പ് അങ്ങനത്തെ അളവൊന്നുമില്ല, ഒക്കെ കൈയളവാണ്. എങ്കിലും ഞാൻ ഏകദേശം ഒരളവൊക്കെ പറഞ്ഞു തരാം കേട്ടോ. 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 10 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഉള്ളി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 10 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ബിരിയാണിയുടെ പ്രധാന ഘടകം തന്നെ ഈ മിക്സ് ചെയ്യലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ കഴിയാത്തതിനെ കൊണ്ട് ഇക്കാകാണ് ഒന്ന് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പൊതീന, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെയാണ് പച്ചമുളക് ചതച്ചത്, അത് ചേർത്ത് കൊടുത്തത്. ഒരു 10 പച്ചമുളക് ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 250 ഗ്രാം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വന്നതുകൊണ്ട് ആ തൈരിൻ്റെ കവറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് ഒരു 400 ഗ്രാം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചെറുതായി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ചു. ബിരിയാണിയിലേക്കുള്ള ചോറ് ഇവിടെ വെച്ച് ഊറ്റുകയാണ് ചെയ്തത്. അതിനായിട്ട് വലിയൊരു ചെമ്പിലേക്ക് വെള്ളം എടുത്തു വെച്ച് തിളപ്പിച്ചതിന് ശേഷം ജീരകശാല റൈസാണ് ഇവിടെ ഇട്ട് കൊടുത്തത്. അത് നന്നായി കഴുകി ഊറ്റിയെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ചു.
റൈസ് ഇവിടെ മുക്കാൽ വേവായപ്പോൾ ഈ ചെമ്പ് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഈ അടുപ്പത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടാക്കിയ ചെമ്പാണ് കയറ്റി വെച്ചത്. ഇനി ഈ മസാലയിലേക്ക് പകുതി റൈസ് നന്നായി വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും അണ്ടി മുന്തിരി വറുത്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ലെയർ കൂടി ചെയ്തെടുക്കാം. ഇനി ഈ ചെമ്പിന്റെ വക്കിലെല്ലാം മൈദമാവ് നന്നായി ഒന്ന് ഒട്ടിച്ചു പിടിപ്പിക്കാം. ചെമ്പ് നന്നായി മൂടിയതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ചധികം കനലിട്ട് കൊടുക്കണം. അതിനുശേഷം അതിന് മുകളിൽ ഒരു വെയിറ്റും വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ അടിയിലേക്ക് ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് കത്തിച്ച് കൊടുക്കണം. ചിരട്ടയാണ് ഞങ്ങളിവിടെ വെച്ച് കൊടുത്തത്. തീ കെടുത്തിയതിന് ശേഷം 2 മണിക്കൂറെങ്കിലും ദമ്മിൽ കിടക്കണം, എങ്കിലേ ശരിക്ക് ബിരിയാണി റെഡിയാവുകയുള്ളൂ. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഗ്യാസ് മല വെക്കുന്നതിനുണ്ട്, ഈ മൈദ വെച്ചിട്ടുള്ള ദമ്മിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ ബിരിയാണീൻ്റെ ദമ്മ് കണ്ടപ്പോൾ തന്നെ മക്കൾക്കൊക്കെ വലിയ അത്ഭുതമായി. ഈ ദമ്മ് പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഒരു 5-8 വർഷം ബാക്കോട്ട് പോയി. അത്രയ്ക്ക് നല്ലൊരു മണമാണ്, അതിൻ്റെ ടേസ്റ്റ് ആ മണത്തിൽ തന്നെ മനസ്സിലാവും നമുക്ക്. അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് ഇത്. പിന്നെ ഭക്ഷണം എടുത്തു വെക്കാനായപ്പോൾ തന്നെ ഇക്കാക്കിയും കുടുംബവും വന്ന്. അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ അനിയൻ്റെ കൂടെയാണ് ഉമ്മ. ഇവിടെ പിന്നെ എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും ഞങ്ങൾ 3 കൂട്ടരും കൂടിയാണ് ഉണ്ടാവല്. അനിയനാണെങ്കിൽ അത് നിർബന്ധമാണ്, എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണമെന്ന്. ആള് കൂടുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് എന്താ അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കലും രാവിലെ തന്നെ അടുക്കളയിൽ ഇറങ്ങലും ഒക്കെ ആണ്. ഇപ്പം പിന്നെ കുറച്ചായി വയ്യാത്തതിനെ കൊണ്ട് ഇങ്ങനെ വിട്ടു നിൽക്കുക ചെയ്യാം. ഇപ്പം പിന്നെ ഇക്കാക്ക് ഭയങ്കര നിർബന്ധം, ഉമ്മൻ്റെ പഴയ ബിരിയാണി തിന്നണം, പണ്ട് വെക്കുന്ന ബിരിയാണി തിന്നണം എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറുണ്ടാക്കി കൊടുക്കാനും ഇറച്ചി പൊരിക്കാനും അങ്ങനത്തെ ഒക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. ഇക്കാക്ക് ആഗ്രഹിച്ച പോലെ തന്നെ ആ പഴയ ടേസ്റ്റിൽ ബിരിയാണി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. ഉമ്മക്ക് താഴെ ഇരിക്കാൻ പറ്റാത്ത കൊണ്ട് കുറച്ചടുത്തായിട്ടൊരു കസാല ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇവിടെ തൊട്ടടുത്ത് 1-2 ക്വാറന്റൈനുള്ള വീടുകളുള്ളതിന് കൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തകർ വന്ന് പുക അടിക്കാറുണ്ട്. അന്ന് തന്നെ അത് ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്.
രാത്രിയിലെ ഭക്ഷണം കൂടി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോയത്. 1-2 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെയും വീട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.